എന്റെ ഭർത്താവ് പറയുന്നത്, എന്റെ ദൈവമേ, ഞങ്ങൾ ഒരു ദിവസം ഇവരുടെ കൂടെ പോയത് വളരെ സന്തോഷകരമായിരുന്നു. കാരണം അവര് അന്ന് രാത്രി ഉറങ്ങിയത് ഒരു ഹോളിൽ ആണും പെണ്ണും ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരടുത്ത്, ഭർത്താവ് ആര് ഭാര്യ ആരെന്ന് തിരിച്ചറിയാൻ മേലാതെ കിടന്നുറങ്ങുന്ന ഒരു സ്ഥലത്താണ് അവർ ഉറങ്ങിയതെന്ന്. എത്രമാത്രം സത്യമാണെന്ന് ചോദിച്ചപ്പോ അത് 100% സത്യമാണെന്ന് എന്റെ ഭർത്താവ് കയ്യടിച്ച് എന്നോട് സമ്മതിച്ചു. ഈ ശാന്തമ്മ ദൈവത്തെ കുറിച്ചുള്ള ഫീച്ചർ കണ്ടുകൊണ്ട് വിളിക്കുന്നതാ കേട്ടോ. അവര് എന്റെ സഹോദരിയിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ വെച്ച് ഞാൻ ഇവര് ആരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് കുറച്ച് വിദ്യാഭ്യാസവും കുടുംബത്തിൽ നിന്ന് തീർത്ത അനുഭവങ്ങളൊക്കെ കിട്ടി ഒറ്റപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള നിർധനരായിട്ടുള്ള മനുഷ്യരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, ശാന്തമ്മ ദൈവത്തിന്റെ ആൾക്കാർ. കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവര് ഫാമിലിയാണ്, മിക്കവാറും ഫാമിലിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്റെ സഹോദരി ടാർഗറ്റ് ചെയ്തത് എന്നെയും എന്റെ കുടുംബത്തെയുമാണ്. ശാന്തമ്മ ദൈവത്തിനെ സേവിക്കുന്ന എന്റെ സഹോദരി, ശാന്തമ്മ ദൈവത്തിന് വേണ്ടിയിട്ട് എന്നെ അവരുടെ കൾട്ടിലാക്കാനായിട്ട് അവര് ശ്രമിച്ചത് എന്റെ സഹോദരിയിൽ കൂടെ എന്നെ അതിനകത്ത് ചേർക്കുന്നതിനായിട്ടാണ്. അപ്പോഴ് ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ഇവര് തോപ്പിലിരിക്കുന്ന ശാന്തമ്മയോ ശാന്തമ്മയുടെ കെട്ടിയവനോ അല്ലെങ്കിൽ തോപ്പിലിരിക്കുന്ന ആരുമല്ല ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. സ്ത്രീക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് ഇവരുടെ കമ്പനിയിൽ, ഇവരുടെ കൂട്ടത്തിൽ പുതുതായിട്ട് വന്ന് ചേർന്ന വ്യക്തികളെ കൊണ്ട് ആ വ്യക്തികളുടെ ഫാമിലിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാർഗറ്റ്. അപ്പോൾ അവർ ചെയ്യുന്നത് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊണ്ടുവരും, പലതരത്തിലുള്ള, അതായത് നിങ്ങളെ അങ്ങനെ ചെയ്തു തരും, നിങ്ങൾക്ക് വീട് വെച്ച് തരും, നിങ്ങൾക്ക് മറ്റത് തരും, ഇത് തരും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ കുഞ്ഞ് അതിനകത്ത് പെട്ടുപോയത് തന്നെ. അത് ഞാൻ പോയിരുന്നോ എന്ന് ചോദിച്ചാൽ എന്റെ സഹോദരിയെ കാണാനായിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അവരുടെ വീട്ടിൽ പോയപ്പോഴ് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. അതായത് ഇവർക്ക് ചുറ്റും താമസിക്കുന്നത് എന്റെ റിലേറ്റീവ്സ് തന്നെയാണ്. ആ റിലേറ്റീവ്സ് തന്നെ എന്ന് പറഞ്ഞാല് അതിനകത്ത് ശാന്തമ്മയ്ക്ക് അസിസ്റ്റന്റ് ആയിട്ടുള്ള ദൈവങ്ങളാണ് ഈ റിലേറ്റീവ്സ്. അവരാണ് എന്റെ സഹോദരിയെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് ഈ സഹോദരി വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചത്. എന്നിട്ട് അവര് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഈ സൈന്യങ്ങളെല്ലാം വന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. കാരണം ദൈവം ഭൂമിയിൽ വന്നിരിക്കുന്നു. ആ ദൈവം ഒരു പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെ അവരുടെ മുഖത്തുള്ള ഭാവഭേദങ്ങൾ, പിശാചിന്റെ ആ തനി രൂപം അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടും. അപ്പോഴ് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ആ ദൈവം എവിടെയായിരിക്കുന്നത്, ഏത് സമയത്താ ഭൂമിയിൽ വന്നത്? ഞാൻ അപേക്ഷിക്കുന്ന ഒരേ ഒരു ദൈവം, ആ ദൈവം സ്വർഗത്തിലേക്ക് കരേറിപ്പോയിട്ട് രണ്ടാമത് വരുമെന്ന് പറഞ്ഞ് ഭൂമിയിൽ ഉള്ള എല്ലാ മക്കളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവം വന്നതായിട്ട് ഞാൻ അറിഞ്ഞില്ല, ബൈബിളിൽ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ അവരെന്നെ ഒരുപാട് വാക്കുകളിൽ കൂടെയും എല്ലാം കൺവിൻസ് ചെയ്ത് അവരുടെ അടുക്കലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. ഞാൻ എൻ്റെ അപ്പൻ മരിച്ചപ്പോൾ നാട്ടിൽ പോയി ഇവരെ ഇൻഫോം ചെയ്തു ഇതുപോലെ പപ്പ മരിച്ചു പോയിന്ന്. അവര് നാട്ടിൽ വന്നിട്ട് പപ്പായുടെ ശവസംസ്കാരത്തിനൊന്നും വന്നില്ല. വരാതെ എല്ലാ ചടങ്ങെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അരിശം വന്ന് ഞാൻ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോഴ് അവരെ മെഡിക്കൽ കോളേജില് ഒരു ഇവർക്ക് ഒരു ആലയമുണ്ട്. അത് എവിടെയാണെന്നോ അതിന്റെ സ്ഥലം ഏതാണെന്നൊന്നും എനിക്കറിയാം. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. അവിടെ എന്റെ ഭർത്താവും എന്റെ സഹോദരിയുടെ ഭർത്താവും കൂടെ കൂടി ഇവരെ അവിടെ കൊണ്ടുവിട്ട് അവരൊരു ദിവസം അവിടെ താമസിച്ചു. പിന്നെ
ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഭർത്താവ് പറയുന്നത്, എൻ്റെ ദൈവമേ, ഞങ്ങൾ ഒരു ദിവസം ഇവരുടെ കൂടത്തിൽ പോയത് വളരെ സന്തോഷകരമായിരുന്നു. കാരണം അവര് അന്ന് രാത്രി ഉറങ്ങിയത് ഒരു ഹോളിൽ ആണും പെണ്ണും ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരടുത്ത്, ഭർത്താവ് ആര് ഭാര്യ ആരെന്ന് തിരിച്ചറിയാൻ മേലാതെ കിടന്നുറങ്ങുന്ന ഒരു സ്ഥലത്താണ് അവർ ഉറങ്ങിയതെന്ന്. എത്രമാത്രം സത്യമാണെന്ന് ചോദിച്ചപ്പോൾ അത് 100% സത്യമാണെന്ന് എൻ്റെ ഭർത്താവ് കൈയടിച്ച് എന്നോട് സമ്മതിച്ചു. അത് ഉള്ളതാണ്. ഞാന് ആ അനുഭവം, അതായത് അവരെ കാണാൻ പോയ അനുഭവം, അന്ന് രാത്രിയിൽ ഒരാഴ്ച വെക്കേഷന് പോയ ഞാൻ അന്ന് രാത്രി രായ്ക്ക് രമായ അവിടുന്ന് ഓടേണ്ട വന്നു. കാരണം ഇവരെല്ലാവരും കൂടെ എന്നെ ആകപ്പാടെ ഉപദ്രവിച്ച് എന്നെ എൻ്റെ കുഞ്ഞുങ്ങളിൽ എൻ്റെ ഭർത്താവിനെ കൂടെ, പിന്നെ എനിക്കൊരു കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവളുടെ വീട്ടിൽ പോയി അന്ന് രാത്രി താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ കാലിയടിച്ചു അവിടുന്ന്. മോനെ, ഇത് സത്യമുള്ള കാര്യമാണ്. അവിടെ നിന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ സമൂഹം പറഞ്ഞതാണ്. ഞങ്ങള് ദൈവത്തെയാ വിളിക്കുന്നത്, ഞങ്ങള് ഓർത്തഡോക്സുകാരാണ്, ഞങ്ങള് പള്ളിയിലെ മെമ്പേഴ്സാണ്. നീ എന്താ വിചാരിക്കുന്നത്? തിരുമേനിമാര്, മെത്രാമാര്, അതുപോലെ അച്ഛന്മാര്, അങ്ങനെയുള്ള പലരും ഉണ്ട് ഇതിനകത്ത്. നീ എന്താ വിചാരിക്കുന്നത്? ഇതൊന്നും അവരൊന്നും ഇതൊന്നും അറിയുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയത്തില്ല. ചില സമയങ്ങളില് ഈ പീഡന വീരന്മാരെന്നൊക്കെ പറഞ്ഞിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പെട്ടുപോയവര് ഈ സുഖം അനുഭവിച്ചിട്ടായിരിക്കുന്ന ഈ സാധാ ജനങ്ങളെ ഉപദ്രവിക്കുന്നത്. അത് പിന്നെ കോട്ടയത്ത് ഒരു ഒരു അനുഗ്രഹ ഹോസ്പിറ്റൽ എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്, അത് ഇവരുടേതാണ്. ഒരു ദിവസം ആരും അറിയാതെ, ഇന്നടത്ത് നിന്നാ വരുന്നേന്നറിയാതെ ഒരു രണ്ട് ദിവസം അവിടെ പോയി ചികിത്സയ്ക്ക് നിൽക്കും. അപ്പോൾ അറിയാം അവിടെ ശരിക്കും നടക്കുന്നത് എന്താണ്, അവിടെ എന്നതാ കാണിക്കുന്നത്, അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ ആരാ, നേഴ്സുമാരാരാ, അവിടെ വരുന്നത് എന്താന്ന് ഞാനിപ്പം ഓപ്പണായിട്ട് പറഞ്ഞു തരുവാണ്. ഇതൊരച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞു തരുന്ന. അത് ഇപ്പോഴും ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്, നടത്തപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവിടെ പോയി നോക്ക്. അവിടെ പോയി രണ്ട് ദിവസം അല്ലെ 3 ദിവസം ആരാ എന്താ എങ്ങനാന്നൊന്നും പറയണ്ട, പോയി ചികിത്സയ്ക്ക് വന്ന് അവിടെ 2 ദിവസം നടന്നു നോക്ക്. അപ്പം ചുറ്റുപാട് നടക്കുന്ന എന്നാന്ന് മനസ്സിലാകും. ഇത് കുഞ്ഞെ ലോകത്തിന് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശാന്തമ്മ ആരാണെന്നോ ശാന്തമ്മയുടെ കൾട്ടിൽ എന്താണ് നടക്കുന്നതെന്നോ അറിയാതെ പാപം പെണ്ണുങ്ങള്, അവര് ടാർഗറ്റ് ചെയ്യുന്നത് പെണ്ണുങ്ങളെയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ വൈദികരും പട്ടക്കാരും ഒക്കെ അവിടെയുണ്ട്, അവർക്ക് പള്ളി കുർബാനയാണെന്നും പറഞ്ഞ് അവർ ചെയ്തു കൊടുക്കുന്നതാണ് അവരുടെ സ്പിരിച്വാലിറ്റി. പക്ഷെ മെയിനായിട്ട് ഇവിടെ നടക്കുന്നത് എന്നതാണെന്ന് വെച്ചാൽ അവര് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ സെക്സ് ട്രാഫിക്കിങ് അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിങ് എന്നൊക്കെ പറയുന്നത് പോലെ സെക്സും സ്പിരിറ്റും കൂടെ ചേർത്തുള്ള ഒരു പരിപാടിയാണ് അവരുടേത്. ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടുപോയി പിന്നെ അവർക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോകും. കാരണം ഒരാൾ അതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ അവർക്ക് ചുറ്റും 10,000 കണ്ണുകൾ ഓടിക്കൊണ്ടായിരിക്കുന്നത്. ശാന്തമ്മ എന്ന് പറയുന്ന അവള് അവിടെ ദൈവമാനം പറഞ്ഞിരുന്ന് അവള് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൾക്ക് നാട് ഈ സർവമാന ഭൂമിയിലും അവൾക്ക് സഞ്ചാരപഥമുണ്ട്. അവള് അമേരിക്കയിൽ മാത്രമല്ല ഈ ഭൂമി മൊത്തം ഉണ്ടല്ലോ, ദൈവം പറഞ്ഞ പോലെ അവളുടെ കൺട്രോളിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന അനേകം ജനങ്ങള്, സാധാ കുഞ്ഞുങ്ങൾ. അതിനകത്ത് ആരെങ്കിലും തെറ്റിപ്പോയാൽ നിങ്ങൾ വിചാരിച്ചു അവരെ പിന്നെ നമ്മുടെ മീനച്ചിലാറിലോ അല്ലെങ്കിൽ കടലിലോ എവിടെയെങ്കിലും കത്തിയാൽ മതി. ഇത് സത്യമായിട്ടുള്ള അനുഭവ മക്കളെ, പോയി കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞത് സത്യമാണ്. ലോകത്തിന് അവയർനെസ് കൊടുക്ക. ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ ഒരു ചാൻസ്, നമ്മുടെ കർത്താവ് ആരാണെന്ന്, റിയൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു അവയർനെസ്, ഈ പാതിരികളെല്ലാം ജീവിക്കാത്ത നിന്ന് പ്രസംഗിക്കുന്നതല്ല. അത് കേട്ട് അനേകം മക്കൾ ദൈവത്തിങ്കിലേക്ക് വരുന്നുണ്ട്, അത് കറക്റ്റ്. പക്ഷെ അവർക്ക് ഇനിയും ചെയ്യേണ്ടല്ല, നമ്മളെപ്പോലുള്ളവർ ഇനിയും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറങ്ങിത്തിരിക്കുക, സാധാ ജനങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അവിടെ എന്നതാ നടക്കുന്നെന്ന് നോക്ക്. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. അവരെയാണ് ഇതുങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവർക്ക് ആദ്യം കൊടുക്കുന്ന ട്രെയിനിങ് അതാ,
കർത്താവിന്റെ കൂടെ കിടന്നുറങ്ങരുത്, കർത്താവിന്റെ കൂടെ കിടന്നുറങ്ങരുത് എന്നുള്ളതാണ് ഈ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിനെ ഒരു പെണ്ണിനെ ഇവർ പിടിച്ചാല് അല്ല അവരോട് സംസാരിച്ചാൽ ആദ്യം കൊടുക്കുന്ന ഒരു മെസ്സേജ് അതാണ്. കുഞ്ഞെ, അയ്യോ ദൈവം പറയാതെ നീ കർത്താവിന്റെ കൂടെ ഉറങ്ങരുത്, കാരണം വെർജിനിറ്റി നഷ്ടപ്പെട്ടു പോകുമെന്നോ അല്ലെങ്കിൽ വെർജിനായിട്ടുള്ള ഒരാള് അതിനകത്ത് ഈ കണ്ടവന്മാർക്ക് ഉപയോഗിക്കാൻ കിട്ടാതെ വരും. പിന്നെ ഇതിനകത്ത് കെട്ടുപോയ വേറെ ഒരു കാര്യമുണ്ട്, ജോലി ചെയ്യുന്ന മക്കളാണെങ്കിൽ 20% ശാന്തമ്മയുടെ വായിക്കാത്ത വിച്ചിരിക്കണം. ഭാഗ്യമുള്ളത് കൊണ്ട് നിങ്ങൾ ജീവിച്ചു, പിന്നെ അവര് നക്കാപ്പിച്ച പോലെ വല്ലതൊക്കെ തരുമായിരിക്കും, അത് മേടിച്ചു ഇവരുടെ എല്ലാം അജണ്ട. കുഞ്ഞെ, ഇത് സത്യമുള്ള കാര്യമാണ്. ലോകം മുഴുവൻ നിന്നാള് പാളയം പള്ളിയിൽ ഇവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എങ്ങനെ ഇവർക്ക് മെമ്പർഷിപ്പ് കിട്ടി പാളയം പള്ളിയില്? അല്ല, പാളയം പള്ളി അന്നേരം ഏത് കൺട്രോളിലായിരിക്കുന്നത്? പാളയം പള്ളി അപ്പം ദൈവത്തിന്റെ സാന്നിധ്യമാണോ അവിടെ ഉള്ളത്? ഈ പിശാചിന്റെ സാന്നിധ്യമാണോ അവിടെ ഉള്ളത്? ഈ പാളയം പള്ളിയിൽ ഇപ്പോഴും ഇവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെത്രാന്മാർ അറിയുന്നില്ല ഇത്? നമ്മുടെ തിരുമേനിമാർ അറിയുന്നില്ല ഇത്? കുടുംബങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിന്റെ ഒരേ ഒരു കാരണം ഇങ്ങനെയുള്ള കുറെ ദേശീയസ്ത്രീകളാണ്. ദേശീയസ്ത്രീകളും അതിന് ചേർന്ന പുരുഷന്മാർ. ഈ ശാന്തമ്മ ഒരിക്കൽ അമേരിക്ക വന്നേച്ച് തിരിച്ചു പോയപ്പോഴ് പ്രഗ്നന്റ് ആയിട്ടാ പോയെ. അപ്പൊ ഞാൻ എന്റെ സഹോദരിയെ വിളിച്ച് ചോദിച്ചു, ദൈവം ഭൂമിയിൽ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുന്ന അവള് പ്രഗ്നന്റ് ആയിട്ടാണല്ലോ ഇവിടുന്ന് പോയെ, അതേത് ദൈവം അവർക്ക് ഏത് സ്വർഗത്തിൽ നിന്നാണ് ആ കുഞ്ഞിനെ കിട്ടിയത്? ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല അവൾ എന്നോട്. അവൾക്ക് പ്രായത്തിന്റെ ഇതൊന്നും ഇല്ല മക്കളെ. അവള് ഇപ്പോഴും നാട് നീളം സഞ്ചരിക്കുന്നുണ്ട്, അമേരിക്കയിലൊക്കെ അവൾ ഇപ്പോഴും വരുന്നുണ്ടടാ കുട്ടാ. അപ്പം എനിക്കിപ്പോ 67 വയസ്സുണ്ട്. അപ്പം അവർക്ക് 67 വയസ്സിന് മുമ്പേ മുതൽ അവര് ദൈവമായി. എങ്ങനെയായാലും ഒരു 10-15 വയസ്സുമാണ്. സുനിലിനെ അറിയാമല്ലോ എല്ലാവർക്കും, നാട്ടുകാർക്കെല്ലാം അറിയാം. സുനില് അതിനകത്ത് കയറാനായിട്ട് പോണ്ട. ആരെങ്കിലും ഒരാളെ ഉന്തിത്തള്ളി അതിനകത്തോട്ട് വിട്ടേച്ച് അവരോട് പറയും ഇതൊന്ന് അന്വേഷിക്കാൻ. അപ്പം പറയും, കാരണം ഇപ്പോഴും എന്റെ സഹോദരി ഇപ്പോഴും മാസത്തിൽ, അതായത് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് പോകുന്നുണ്ട്. അവര് പോയി ഈ ദൈവത്തിന് കാഴ്ചവെച്ചിട്ട് അവര് വരുന്നത്. അത് പിന്നെ 100% സത്യമാണെന്ന് ഇന്നാള് ഒരു 3 മാസം മുന്നേ വിളിച്ചപ്പം എനിക്ക് പിടികിട്ടി. ഞാൻ ഇപ്പോഴും പോകാറുണ്ട്, 3 മാസത്തിൽ ഒരിക്കൽ പോകാറുണ്ട്. ഇപ്പൊ ഈ ശാന്തമ്മയുടെ പിടിയിലകപ്പെട്ട സഹോദരിയുടെ പേരെന്തുവാ? ശാന്തമ്മയുടെ പിടിയിലകപ്പെട്ട സഹോദരിയുടെ പേര് അമ്മിണി. എന്റെ കുടുംബത്തിലേക്ക് 1000 വട്ടം ഞാൻ വീട്ടിലില്ലാതെ ജോലിക്ക് പോയ സമയത്ത് എന്റെ സഹോദരി ഫോൺ വിളിച്ച് എന്റെ ഭർത്താവിനെ എന്തുമാത്രം ശാപിച്ചിട്ടുണ്ടെന്നറിയാവോ? നീ ഒന്ന് ഇതിനകത്തേക്ക് വന്നില്ലെങ്കിൽ ചൊറി പിടിച്ച് ചാകും, കുഷ്ഠം വന്ന് ചാകും, അങ്ങനെ ചാകും, ഇങ്ങനെ ചാകും എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ വിളി ഞാൻ നിർത്തിച്ചത്, ഞാൻ ദേഷ്യപ്പെട്ട് ഞാൻ പറഞ്ഞു ഇനി എന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ ഞാൻ പോലീസിനെ അറിയിച്ചിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്തത്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.